പഴയടം തീമ്പനാൽ ഭാസ്കരൻ നായരെയും ഭാര്യ തങ്കമ്മയെയും കൊലപ്പെടുത്തിയ കേസിൽ പ്രതിക്ക് വധശിക്ഷ വിധിച്ചതോടെ സംഭവങ്ങൾ ഓരോന്നായി ഓർത്തെടുക്കുകയാണ് ബന്ധുക്കളും നാട്ടുകാരും. പെൺമക്കളെ രണ്ടുപേരെയും വിവാഹം ചെയ്തയച്ചതോടെ പ്രായമായ ദമ്പതികൾ മാത്രമാണ് വീട്ടിൽ താമസിച്ചിരുന്നത്. ഇവരുടെ സഹായത്തിനായി എപ്പോഴും വീട്ടിൽ വരുമായിരുന്നു അരുൺ ശശി. ചെറിയ സാമ്പത്തിക സഹായമൊക്കെ ഭാസ്കരൻ നായരും ഭാര്യയും അരുണിന് നൽകുകയും ചെയ്യും. അരുണിന്റെ കാൽപാദത്തിന് ചെറിയ വളവുണ്ടായിരുന്നു. അത് ചികിത്സിക്കുന്നതിനുള്ള പണം നൽകിയത് ദമ്പതികളാണ്. ഇതിനിടയിൽ കാർ വാങ്ങാൻ കുറച്ച് പണം നൽകണമെന്ന് തങ്കമ്മയോട് ആവശ്യപ്പെട്ടു. ഇതിന് തടസ്സം നിന്നതിനാണ് ഭാസ്കരൻ നായരെ ചുറ്റിക കൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്തിയത്. ഒച്ച കേട്ട് മുകളിലത്തെ നിലയിൽ നിന്നും ഇറങ്ങി വന്ന തങ്കമ്മയെയും അരുൺ വകവരുത്തി. 2013 ഓഗസ്റ്റ് 29 രാത്രി 8 മണിയോടെയാണ് സംഭവം. കൊല നടത്തിയ ശേഷം യാതൊരു ഭാവമാറ്റവും ഇല്ലാതെയാണ് അരുൺ പെരുമാറിയത്. പോലീസിന് സഹായം ചെയ്തതും മരണാനന്തര ചടങ്ങുകളിൽ കൂടെ നിന്നതു മുതൽ പ്രതിയെ എത്രയും പെട്ടെന്ന് പിടികൂടാൻ നാട്ടുകാരെ സംഘടിപ്പിച്ച് പോലീസിനെതിരെ ആക്ഷൻ കൗൺസിൽ രൂപീകരിക്കുന്നതിന് വരെ അരുൺ മുന്നിൽ നിന്നപ്പോഴും ആരും അറിഞ്ഞിരുന്നില്ല കൊലയാളി ഇയാൾ തന്നെയാകുമെന്ന്. സമീപവാസികൾ ഉൾപ്പെടെയുള്ളവരെയും വീടിന് മുൻപിലുണ്ടായിരുന്ന ഷാപ്പിലെത്തിയവരെയും ഇതര സംസ്ഥാന തൊഴിലാളികളെയും വരെ വിശദമായി ചോദ്യം ചെയ്തു. ചിലരുടെ ഫിംഗർ പ്രിന്റുകൾ വരെ പരിശോധിച്ചു. പോലീസിന്റെ ചോദ്യം ചെയ്തിൽ കടുത്ത മാനസിക വിഷമം നേരിടേണ്ടി വന്നതായി തൊട്ടടുത്ത് താമസിക്കുന്ന ഗോപാലകൃഷ്ണൻ പറയുന്നു. കൊല നടത്തിയ ശേഷം അന്വേഷണം വഴിതെറ്റിക്കാൻ അരുണിന്റെ കൂർമ്മബുദ്ധി പ്രയോഗിച്ചു. മൃതദേഹങ്ങൾ കിടന്ന വീട്ടിൽ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും വിതറി. ഡോഗ് സ്ക്വാഡ് എത്തിയപ്പോൾ തന്ത്രപരമായി അരുൺ അവിടെ നിന്നും മാറി. പിന്നീടാണ് മോഷണക്കേസിൽ പിടിയിലാകുന്നതും കുറ്റം സമ്മതിക്കുന്നതും. പിന്നീട് പഴുതുകൾ അടച്ചു നടത്തിയ അന്വേഷണത്തിൽ പോലീസ് ശാസ്ത്രീയ തെളിവുകൾ കണ്ടെത്തി അരുണിന്റെ കൊലക്കയർ മുറുക്കുകയായിരുന്നു. അതേസമയം ജോസഫ് എന്ന ചിത്രത്തിലെ ആദ്യ സീനിലുള്ള വീട് കണ്ടാൽ പഴയിടത്തെ ഇരട്ടക്കൊലപാതകം നടന്ന വീടാണെന്ന് സംശയം തോന്നാം. പഴയിടം ഇരട്ടക്കൊലപാതകത്തിലെ ക്രൈം സീൻ കണ്ട പോലീസ് ഉദ്യോഗസ്ഥൻ ഷാഫി കബീറാണ് ജോസഫ് എന്ന ചിത്രത്തിന്റെ തിരക്കഥാകൃത്ത്. തിരക്കഥ തയ്യാറാക്കിയപ്പോൾ മനസ്സിൽ നിന്നും മായാത്ത ആ രംഗം ഷാഹി പുനരാവിഷ്കരിച്ചു. രക്തത്തിൽ കുളിച്ച് മൃതദേഹങ്ങൾ ഹാളിൽ കിടക്കുന്നു. മൃതദേഹത്തിനരികെ കോടാലിയും വെട്ടുകത്തിയും. ഭിത്തി പൊളിക്കാൻ ശ്രമിച്ചിരിക്കുന്നു. ചുരുട്ടിയ കലണ്ടർ മേശപ്പുറത്ത്. ഇതെല്ലാം സിനിമയിലും കാണാം. ഫിംഗർ പ്രിന്റ് യൂണിറ്റിലായിരുന്നു അന്ന് ഷാഫിക്ക് ജോലി. അങ്ങനെയാണ് പഴയിടം ഇരട്ടക്കൊലപാതകം നടന്ന വീട്ടിലെത്തിയത്. എന്തായാലും വളരെ ക്രൂരമായ കൊലപാതകമാണ് അരുൺ നടത്തിയിരിക്കുന്നത്. ഇത് വിശ്വസിക്കാനാവാത്തതിൻ്റെ ഞെട്ടലിൽ തന്നെയാണ് നാട്ടുകാരും ജനങ്ങളും. 2013 ഓഗസ്റ്റ് 28 പ്രതി ദമ്പതികളെ ചുറ്റിക കൊണ്ട് അടിച്ചുകൊന്നു എന്നാണ് കേസ്. കാർ വാങ്ങാനുള്ള പണത്തിനായി പ്രതി കൊലപാതകം നടത്തിയെന്നാണ് മണിമല പോലീസ് കണ്ടെത്തിയത്. 57 ഗ്രാം സ്വർണം വീട്ടിൽ നിന്ന് മോഷണം പോയിരുന്നു. ദൃക്സാക്ഷികൾ ഇല്ലാതിരുന്ന സംഭവത്തിൽ സാഹചര്യ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് കേസ് തെളിയിച്ചത്.